നമസ്കാരം എല്ലാ സംസ്ഥാനങ്ങളിലെയും രാജ്യസഭാ തിരഞ്ഞെടുപ്പുകൾ അവസാനിച്ചിരിക്കുന്നു അൻപത്തി ഏഴ് സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് സീറ്റുകളും ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞ ദിവസത്തോടെ ലഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഈ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടി മറ്റൊരു ചരിത്രം കൂടി സൃഷ്ടിക്കുകയാണ് ലോക്സഭയിലും രാജ്യസഭയിലും ബി ജെ പിക്ക് ഭൂരിപക്ഷം ലഭിച്ചു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം ഒരു പക്ഷേ ഇതാദ്യമായിട്ടാണ് ഭരണകക്ഷിക്ക് ലോക് രാജ്യസഭയിൽ ഭൂരിപക്ഷം ലഭിക്കുന്നത് നൂറ് സീറ്റ് കടന്നുകൊണ്ട് നൂറ്റി ഇരുപത്തി മൂന്നംഗങ്ങളാണ് രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിന് വേണ്ടത് പക്ഷേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളോടുകൂടി കർണാടകയിലും മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ഹരിയാനയിലും എല്ലാം നടന്ന തിരഞ്ഞെടുപ്പുകൾക്കൊടുവിൽ നൂറ്റി ഇരുപത്തിയാറ് സീറ്റുകൾ നേടി ബി ജെ പി രാജ്യസഭയിലും പ്രബലമായ ശക്തിയായി മാറുന്നു എന്നതാണ് ഇനി ഭരണതലത്തിലുള്ള തീരുമാനങ്ങൾക്ക് മറ്റു പാർട്ടികളുടെ പിന്തുണയ്ക്കായി കാത്തിരിക്കേണ്ട ആവശ്യമില്ല ബി ജെ പിയുടെ നയ തീരുമാനങ്ങൾക്കനുസരിച്ച് ഈ മഹാഭാരതത്തിൻ്റെ ഭരണയന്ത്രം തിരിക്കാൻ കഴിയും എന്നതാണ് ഈ ചരിത്രപരമായ നിമിഷത്തിൽ ബി ജെ പി നേടുന്ന നേട്ടം പക്ഷേ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് പാർലമെൻറ്റ് ലോക്സഭയും രാജ്യസഭയും ഉൾപ്പെടുന്ന പാർലമെൻറ്റിൽ ഭരണപരിഷ്കാരങ്ങൾ സംബന്ധിക്കുന്ന നിയമനിർമ്മാണം സംബന്ധിക്കുന്ന ആരോഗ്യകരമായ ചർച്ചകൾ നടക്കും എന്നുറപ്പാണ് പക്ഷേ ജനങ്ങൾക്കായി കൊണ്ടുവരുന്ന ഭരണപരിഷ്കാരങ്ങളെ രാജ്യസഭയിലെ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ അട്ടിമറിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു പഴയ നയം ഇനി വിലപ്പോവില്ല എന്നുറപ്പാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വെറും അൻപത്തി അഞ്ച് സീറ്റുകൾ മാത്രമാണ് രാജ്യസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടായിരുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എട്ട് വർഷം ഭരണം പിന്നിടുമ്പോൾ രാജ്യസഭയിലെ അംഗസംഖ്യ നൂറ്റി ഇരുപത്തി ഉയരുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല രാജ്യസഭയിലെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ എം എൽ എമാരാണ് രണ്ടായിരത്തി പതിനാലിലെ അൻപത്തി അഞ്ച് സീറ്റിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നൂറ്റി ഇരുപത്തിയാറിൽ സീറ്റിലേക്ക് മാറുമ്പോൾ വ്യക്തമാകുന്ന ഒരേ ഒരു സന്ദേശമാണ് ബി ജെ പി ഈ ഇന്ത്യ മഹാരാജ്യത്തേക്ക് എങ്ങും പടർന്നു പന്തലിക്കുകയാണ് കൂടുതൽ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ജനവിഭാഗങ്ങളിലേക്ക് ബി ജെ പി അതിൻ്റെ ഭരണനേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ എട്ട് വർഷത്തെ ഭരണ നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യസഭയിലേക്ക് കൂടുതൽ അംഗങ്ങളെ എത്തിക്കാൻ അവർക്ക് കഴിയുന്നത് കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ദേശീയ മുഖമായ അജയ് മാക്കനെ പോലും ജയിപ്പിച്ചെടുക്കാൻ കോൺഗ്രസ് പാർട്ടി പാടുപെടുന്നത് നാം കണ്ടതാണ് കോൺഗ്രസ് പാർട്ടിക്ക് അവരുടെ ജനപ്രതിനിധികൾ പോലും പിന്തുണ കൊടുക്കാത്ത അവസ്ഥ അവരെല്ലാം ബി ജെ പിയിലേക്ക് ദേശീയ നേതാക്കൾക്കൊപ്പം പ്രാദേശികമായ ജനപ്രതിനിധികളും ബി ജെ പിയിലേക്ക് ദേശീയതയിലേക്ക് ചുവടുമാറുന്ന ഒരു കാഴ്ചയാണ് തീർച്ചയായും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതിനോടൊപ്പം അടുത്ത മാസം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് കൂടുതൽ കൂടുതൽ ഭരണ പരിഷ്കാരങ്ങൾക്കായുള്ള ബില്ലുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഇതെല്ലാം ഈ രാജ്യസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അതായത് മികച്ച നിർണായകമായ ഒരു നേട്ടമാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി നേടിയത് തിരഞ്ഞെടുപ്പ് നടന്ന അൻപത്തിയേഴ് സീറ്റുകളിൽ ഇരുപത്തി ഭാരതീയ ജനതാ പാർട്ടി സ്വന്തമാക്കിയിരിക്കുന്നു നാൽപ്പത് സീറ്റുകളിൽ ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു എതിരില്ലാതെ ഇരുപതോളം പേർ തിരഞ്ഞെടുക്കപ്പെട്ടു ഈ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ മൂന്ന് സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കാൻ ബി മഹാരാഷ്ട്രയിൽ നിന്നും മൂന്ന് സ്ഥാനാർത്ഥികൾ വിജയിച്ചു ഹരിയാനയിൽ നിന്നും യഥാർത്ഥത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ മാത്രമേ പാർട്ടിക്ക് ജയിപ്പിക്കാൻ കഴിയുമായിരുന്നുള്ളൂ പക്ഷേ അവിടെ രണ്ട് സ്ഥാനാർത്ഥികൾ വിജയിച്ചു കോൺഗ്രസിൻ്റെ ദേശീയ മുഖമായ അജയ് മാക്കൻ പരാജയപ്പെടുന്നു ഇങ്ങനെ എല്ലാ ജനങ്ങളിലേക്കും പടർന്നു പന്തലിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി ബി ജെ പി മാറുകയാണ് ഭാവി ഇന്ത്യയുടെ പ്രതീക്ഷയും ഈ പാർട്ടിയിൽ നിക്ഷിപ്തമാണ് വരുന്ന രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലും അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് ഏറെ ദൂരങ്ങൾ താണ്ടാനുണ്ട് എന്ന ഒരു സന്ദേശത്തിനൊപ്പം ഈ രാജ്യത്തെ മഹത്തായ ഈ രാജ്യത്തെ നിരവധി നിരവധി വിപ്ലവകരമായ പരിവർത്തനങ്ങളിലൂടെ ലോകത്തിൻ്റെ നിറുകയിലെത്തിക്കുക എന്നതുകൂടി ബി ജെ പിയുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളിലൊന്നാണ് അതാണ് ജനങ്ങളുടെ ഈ വർദ്ധിച്ച പിന്തുണയ്ക്ക് കാരണവും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്